അപ്പൊ ഗൈസ്, ഇപ്പൊ നമ്മുടെ ഗെയിമിൽ നോക്കുന്ന സമയത്ത് കുറെ അധികം പ്ലേസിനെ കണക്ക് വണ്ടാപ്പും കണക്ക് സിമ്പിൾ ആയിട്ട് അടിച്ചു കയറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കാണാൻ വന്നിരിക്കുന്ന അച്ഛന്മാർക്ക് പലർക്കും അങ്ങനെ ഒരു സംഭവം കണക്ക് കയറുന്നുണ്ടാവില്ല. അതായത് വണ്ടാപ്പ് എന്ന് പറഞ്ഞ ആ ഒരു പരിസരത്ത് പോലും നമ്മുടെ ഹെഡ്ഷോട്ടും കണക്ക് കയറുന്നുണ്ടാവില്ല. വണ്ടാപ്പ് അടിക്കാൻ ചാൻസ് ഉണ്ടായിട്ടും നമ്മൾ പലപ്പോഴും കുത്തിപ്പിടിക്കുകയാണ് ചെയ്യാറുള്ളത്. ഈ ഒരു കുത്തിപ്പിടി എങ്ങനെ മാറ്റാമെന്ന് നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ നോക്കുന്നതായിരിക്കും. പരമാവധി പറ്റുന്ന ആൾക്കാരെല്ലാം വീഡിയോ മുണ്ടിരുന്ന് കാണാൻ ശ്രമിക്കുക. നമ്മൾ പലതരത്തിലുള്ള ഇമ്പോർട്ടൻ പിടിച്ചുള്ള സംഭവങ്ങൾക്ക് ഈ ഒരു വീഡിയോ പറഞ്ഞു തരുന്ന ആര്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കാം, കൂടെ നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമ്മൾ ആരെയും പറഞ്ഞ് നിർബന്ധിക്കുന്നില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നുമെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഈ വീഡിയോക്കും കൂടെ ലൈക്ക് ചെയ്താലും മതി. അപ്പൊ ഗൈസ്, നമുക്ക് ഒട്ടും വെള്ളം അടുപ്പിക്കുക, അതായത് വേറെ ലെവലിൽ കിടിലും കിടക്കാച്ച ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് കടക്കാം. അപ്പൊ ഗൈസ്, നമുക്ക് വീഡിയോട്ട് കിടക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ കുത്തിപ്പിടിങ്ങാനൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു വേറെ ലെവൽ കിടിലും ടിപ്പുകളൊക്കെയാണ്. നമ്മുടെ ഗെയിമിലാണെങ്കിൽ നോക്കുന്ന സമയത്ത് പലർക്കുമുള്ള ഒരു പ്രശ്നമായിരിക്കും ഈ കുത്തിപ്പിടി എന്ന് പറയുന്നത്. നമ്മുടെ ഒരു പ്ലെയറിനെ കണ്ട ഉടനെ നമുക്ക് കുത്തിപ്പിടിക്കാനുള്ള ഒരു മൈൻഡിങ്ങാനൊക്കെയാണ് ആദ്യമേ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഓടിയെത്തുന്നത്. അപ്പം തന്നെ നമ്മൾ കുത്തിപ്പിടിക്കാനൊക്കെ ചെയ്യാറാണ് പതിവുള്ളത് എങ്കിൽ ആ ഒരു കുത്തിപ്പിടി ഉപയോഗിച്ച് നിങ്ങൾക്ക് എച്ചൊഴുങ്ങാനൊക്കെ കയറ്റാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും പറ്റത്തില്ല. ഈ ഒരു കുത്തിപ്പിടി മാറ്റാനാണ് നമ്മൾ ട്രെയിനിങ് സെന്ററിൽ ചെല്ലുന്നത്. പക്ഷേ നമ്മൾ അവിടെയും കുത്തിപ്പിടിങ്ങാനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന പോലാണ് നമ്മുടെ കളിങ്ങാനൊക്കെ പോകുന്നത്. പിന്നെ എങ്ങനെ കുത്തിപ്പിടിക്കാനൊക്കെ മാറ്റാന്ന് ചോദിക്കുന്ന സമയത്ത് ഒറ്റൊരു കാര്യമേ പറയാനുള്ള കേസ്, നമ്മൾ മാക്സിമം കുത്തിപ്പിടിക്കാതിരിക്കുക. ഇത് തേങ്ങയാണ് നീ പറയുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഒറ്റ കാര്യമുള്ള കേസ്, ഈ ഒരു കുത്തിപ്പിടി തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് കേസ് ചെയ്യുന്നത്, വേറെ ആരും വന്നിട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് വേറൊരു ഗെയിമിന്റെ സെറ്റിംഗ് മാറ്റിയിട്ടോ വേറൊരു ഗണ്ണ് മാറ്റിയിട്ടോ ഒരു കാര്യമില്ല കേസ്. നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ കുത്തിപ്പിടിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഈ ഒരു കുത്തിപ്പിടി കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ഹെഡിങ് ആളൊക്കെ ഈ ഒരു കുത്തിപ്പിടി വഴിയും കയറാറുള്ളതാണ്. പക്ഷേ അത് ചിലപ്പോൾ പിന്നെ ഈ ഒരു കുത്തിപ്പിടി ആളൊക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു വേറെ ലെവൽ കിട്ടുന്ന ടോപ്പിക്കുകളൊക്കെ നമ്മുടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വടിങ്ങാളൊക്കെ നമ്മുടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ആ ഒരു കാര്യം നമ്മൾ എന്തായാലും വീഡിയോയുടെ പറഞ്ഞു തരുന്നതായിരിക്കും. സോ എന്തായാലും വീഡിയോ മുന്നിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ അടുത്തൊരു ടിപ്പ് നോക്കുന്ന സമയത്ത് പ്രാക്ടീസ് ആണ്. ഈ ഒരു പ്രാക്ടീസ് ഉപയോഗിച്ച് നമ്മുടെ ഗെയിമിംഗ് ആളൊക്കെ നല്ല തന്നെ ചേഞ്ചിങ് ആളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. അതായത് നമ്മുടെ ഹെഡ്ഷോട്ടിംഗ് ആളൊക്കെ നല്ല തന്നെ ചേഞ്ചിങ് ആളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ 100% ഗ്യാരണ്ടിങ് ആളൊക്കെ തരികയാണ് ഈ ഒരു പ്രാക്ടീസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഹെഡ്ഷോട്ടിംഗ് തന്നെ നല്ല തന്നെ മാറ്റങ്ങൾ ആളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. പ്രാക്ടീസ് ചെയ്യാൻ പലരും ചൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനിങ് സെന്ററിംഗ് ആളൊക്കെയാണ്. പക്ഷേ നമ്മുടെ ട്രെയിനിങ് സെന്ററിംഗ് ആളൊക്കെ ചൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരം ആളൊക്കെയാണ്. കാരണം ജസ്റ്റ് പറഞ്ഞു തരാം, നമ്മുടെ ട്രെയിനിങ് സെന്ററിൽ വരുന്നതെന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കില്ലിങ്ങാനൊക്കെ ഉള്ള പ്ലേസിങ്ങാനൊക്കെ. അവിടെ നമ്മൾ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ നമ്മളെ ആയിരിക്കും കൊല്ലാൻ സാധ്യത. കാരണം നമ്മളാണല്ലോ കളി പഠിക്കാൻ വരുന്നവർ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് നമ്മളെ കൊല്ലാനുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവന്മാരെ നമ്മൾ സ്കെച്ചിട്ട് ഓടി പിടിച്ച് എങ്ങനെയാണെങ്കിലും വന്ന് കൊല്ലുന്ന ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ട്രെയിനിങ് സെന്ററിംഗ് ആളൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. പകരം നമ്മൾ സ്ക്വാഡിൽ പോയി കളിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അവിടെ അത്ര റഷിങ് കാണത്തില്ല, അതുപോലെ തന്നെ ഒത്തിരി സ്കില്ലുള്ള പ്ലേസും വരുന്നതല്ല. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മുടെ കളി ആളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും പഠിക്കാൻ നേരത്ത് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകം തന്നെയാണ് നമ്മുടെ ഗെയിമിൽ നോക്കുന്ന സമയത്ത്. പിന്നെ നമ്മുടെ ഗെയിമിൽ നോക്കുന്ന സമയത്ത് കുറേയധികം വേറെ 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 ലെവലായിട്ടുള്ള ഗൺസിങ് ആളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു ഗണ്ണിങ് ആളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം വേറെ ഒന്നല്ല, ഈ ജസ്റ്റ് നമ്മുടെ ക്ലാസ് സ്ക്വാഡിങ് ആളൊക്കെ പോകാന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ റൗണ്ട് നമുക്ക് എന്തായാലും ഒരു ഡെസേർട്ടിക്കോ അങ്ങനെയുള്ള വലിയ സംഭവങ്ങളൊക്കെ ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് രണ്ടാമത്തെ റൗണ്ടും വേറെ വല്ല ഗണ്ണിങ് ആളൊക്കെ ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പ്രാക്ടീസിങ് ആളൊക്കെ ഫ്രണ്ട്സിലൂടെ പോയി ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഫ്രണ്ട്സിലൂടെ പോയി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു എന്താ ഒരു ലെവലിൽ പോയി കളിക്കണം. അതായത് അവന്മാർ രണ്ട് കളി ജയിക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ രണ്ട് കളി ജയിക്കണം. അപ്പം കളിയുടെ എണ്ണം അങ്ങനെ കൂടിക്കൂടി വരത്തില്ലേ? സോ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കുറേയധികം ഗണ്ണിങ് ആളൊക്കെ മേടിക്കാൻ പറ്റുന്നതായിരിക്കും. സോ അങ്ങനെ മേടിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കണ്ണ് തന്നെ പ്രധാനമായിട്ടും മേടിക്കാൻ ശ്രമിക്കുക. സോ ഒരു കണ്ണ് മേടിക്കാൻ ശ്രമിച്ചിട്ട് നമ്മുടെ കൂട്ടുകാരോട് പറയുക, എന്താടാ അവിടെ നിൽക്കി, ഞാൻ ജസ്റ്റ് ഒന്ന് പോയി അടിച്ചിട്ട് വരാമെന്ന്. അതായത് അവന്മാരെ ജസ്റ്റ് ഒന്ന് പോയിട്ട് കില്ല് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുക. അതായത് ഫ്രണ്ട്സിലൂടെ മാറി നിൽക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വൈപ്പും കാണൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എടുക്കുക. അതായത് കസ്റ്റം റൂമും കാണൊക്കെ ഇല്ലാത്ത കൂട്ടരാണെങ്കിൽ ഇത് പ്രധാനമായിട്ട് യൂസ് ആവുന്നതായിരിക്കും. സോ അങ്ങനെയും കൂടെ കാണലൊക്കെ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കളി കാണൊക്കെ ഒന്നുകൂടെ മെച്ചപ്പെടാൻ സാധ്യത വളരെ കൂടുതലും കാണൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ അതും കൂടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഇത്രയൊക്കെ തന്നെ ചെയ്തിട്ട് പോകാൻ നേരത്ത് നമ്മുടെ ഒരു കോൺഫിഡൻസിങ് കാണൊക്കെ വളരെയധികം ലെവൽ വേറെ ലെവൽ തന്നെ ആയിരിക്കും. അതായത് വേറെ തന്നെ മണ്ടാപ്പും കാണൊക്കെ അടിച്ചിടാനുള്ള കോൺഫിഡൻസിങ് കാണൊക്കെ ഒരു വേറെ ലെവലായിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും ഇത്രയും കാണൊക്കെ ചെയ്യുകയാണ്. എന്തായാലും ഞാൻ ഇവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്നത് എവിടെ വെച്ചാണ് നമ്മുടെ എനിമിയുടെ ഷോട്ട് അടിക്കേണ്ടതെന്നും എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഹെഡ്ഷോട്ടിങ് കാണൊക്കെ അടിക്കാം എന്നുള്ള ഒരു എനിമി എന്തായാലും ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് തലയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഫ്രണ്ട് വന്ന് നിൽക്കത്തില്ല. പകരം നമ്മൾ തലയും കാണൊക്കെ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ടിപ്പും കാണൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മൾ ഏതൊരു കണ്ണാണോ സെലക്ട് ചെയ്യുന്നത് ആ ഒരു കണ്ണിങ് കാണൊക്കെ എനിമിയുടെ നേരെ താഴത്തെ പൊസിഷനിലോട്ട് ജസ്റ്റ് എയിം ചെയ്ത് വെക്കണം. അതിനുശേഷം പെട്ടെന്ന് തന്നെ മേലോട്ട് തന്നെ ഒറ്റൊരു ഡ്രാഗ് കൊടുക്കണം. അപ്പൊ തന്നെ ഒരു വണ്ടാപ്പം കാണൊക്കെ കയറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്നും പറഞ്ഞു തരാം. അതായത് നമ്മുടെ എനിമിയും കാണൊക്കെ നമ്മുടെ ഫ്രണ്ട് വരുന്ന സമയത്ത് ഒരു കറക്റ്റ് പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ എയിമും കാണൊക്കെ ജസ്റ്റ് ഒന്ന് എനിമിയുടെ
കാൽപാദത്തിന്റെ ആ ഒരു പൊസിഷനിലോട്ട് ജസ്റ്റ് ഒന്ന് എയിം ചെയ്ത് വെക്കുക. അതിന് ശേഷം നേരെ മേലോട്ട് ഒറ്റ ഒരു ഡ്രാഗ് കൊടുക്കുക. സോ ആ ഒരു സമയത്തായിട്ട് ആ ഒരു ഡ്രാഗ് ഞങ്ങൾക്ക് കറക്റ്റ് എനിമിയുടെ തലയിൽ ഞങ്ങൾക്ക് വന്നിട്ട് ലോക്ക് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ എന്തായാലും ഇത് 101% ആൾക്കാർക്ക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് യൂസ് ആയ ഒരു ടിപ്പും കൂടാണ് ഗേസ് ഇതെന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ടിപ്പ് മെയിൻലി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളുടെ കറക്റ്റ് ഒരു ഗണ്ണിന്റെ പൊസിഷനും കൂടെ ജസ്റ്റ് നോക്കണം. അതായത് നമ്മുടെ ഒരു മീഡിയം റേഞ്ച്, അതായത് ഒരു അടുത്തു വരെയുള്ള ആ ഒരു റേഞ്ചിൽ ഞങ്ങൾക്ക് നിൽക്കുന്ന സമയത്ത് മാത്രമേ ഈ ഒരു സംഭവങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ അങ്ങ് ദൂരെ അത് എനിമി പോലും കാണാത്ത പൊസിഷനിൽ നിന്നിട്ട് ഈ ഒരു സംഭവങ്ങൾക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും വർക്കാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതല്ല. പകരം എനിമി നിൽക്കുന്ന എവിടാണോ, അതായത് എനിമി നമ്മുടെ അടുത്താണോ അല്ലെങ്കിൽ നമ്മുടെ മിഡിലാണോ, അപ്പം തന്നെ ഈ ഒരു ഡ്രാഗ് യൂസ് ചെയ്യുന്നതാണ്. അല്ലാത്ത പക്ഷം നമ്മൾ ചെയ്യുന്ന ഡ്രാഗ് എന്ന് പറയുന്നത് നേരെ മേലോട്ട് ചെയ്യുന്ന ഒരു ഡ്രാഗുകളൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് അതിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അതായത് അല്ലാത്ത പക്ഷം നമ്മുടെ നേരെ ഒരു എനിമി ഒരു അങ്ങ്, അതായത് നമ്മൾ ഈ ഒരു മലയുടെ മണ്ടയ്ക്ക് നിൽക്കുക, എനിമിയെ മറ്റൊരു മലയുടെ മണ്ടയ്ക്ക് നിൽക്കുക. സോ ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു AK കണ്ണ് മാത്രമേ കയ്യിലുള്ളൂ. സോ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് എനിമി നമ്മുടെ കുറച്ച് ലോങ് ആയിട്ട് നിൽക്കുക. സോ ആ ഒരു സമയത്തായിട്ട് നമ്മൾ കറക്റ്റ് എനിമിയുടെ ആ ഒരു വയറ് അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റ് അതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ജസ്റ്റ് നമ്മുടെ എയിമിങ്ങൾക്ക് ലോക്ക് ചെയ്ത് പിടിക്കുക. അതിന് ശേഷം കറക്റ്റ് എപ്പോൾ വേണമെങ്കിലും എനിമിയുടെ കാര്യമാണ് എപ്പോൾ വേണമെങ്കിലും മൂവ് ആവാം അല്ലെങ്കിൽ അനങ്ങാം. ഓക്കെ, സോ ആ ഒരു സമയത്തായിട്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു 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 എന്തുവാ മൈനസ് എന്തുവാ സെക്കൻഡിൽ ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് തന്നെ ജസ്റ്റ് പൊസിഷൻ എടുക്കുക, അതിനുശേഷം ജസ്റ്റ് ഒന്ന് മേലോട്ട് ഡ്രാഗ് ചെയ്യുക. സോ ആ ഒരു ഡ്രാഗ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ അപ്പം തന്നെയായിട്ട് നമ്മുടെ കണ്ണിങ്ങാളൊക്കെ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്യുക. ആ ഒരു സ്വിച്ച് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മുടെ എനിമിയുടെ ഹെഡ്ലിങ്ങാളൊക്കെ വന്നിട്ട് നമ്മുടെ എയിമിങ്ങാളൊക്കെ ലോക്ക് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഒന്നെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ എനിമി വീഴും, അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് അടിക്കേണ്ടി വരും. സോ അത്ര മാത്രം ചെയ്താൽ മതി, അപ്പം തന്നെ ആ ഒരു എനിമി ഞങ്ങൾക്ക് ഡൗൺ ആകും. അടുത്തായിട്ട് നമ്മൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ആക്രസിയെ പറ്റിയാണ്. ഈ ഒരു ആക്രസി ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് തന്നെ നമ്മുടെ എനിമിയുടെ ദേഹത്ത് ലോക്കങ്ങളൊക്കെ ആവത്തുള്ളൂ. അതായത് എനിമിയുടെ ദേഹത്ത് പെട്ടെന്ന് തന്നെ ഏറ്റവും കയറാൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു ആക്രസി ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രാഗ് ചെയ്യാനും അതേപോലെ തന്നെ എനിമിയുടെ പെട്ടെന്ന് തന്നെ വീഴ്ത്താനും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് എനിമിയുടെ പെട്ടെന്ന് തന്നെ ലോക്കായിട്ട് പെട്ടെന്ന് തന്നെ എനിമി ഡൗൺ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു ആക്രസി ഉള്ള ഗൺസ് നമ്മുടെ കണ്ണിൽ നിന്ന് തന്നെ ബുള്ളറ്റിങ്ങൾക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഗൈസ് ഈ ഒരു ആക്രസി ഉള്ള ഗൺസ് ഞങ്ങൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ പരമാവധി എച്ച്ഡിങ്ങൾക്ക് അടിക്കണം എന്നായാലുള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് ആക്രസി ഉള്ള ഗൺസ് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഉറപ്പായിട്ടും കൂടുതലൊക്കെ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓരോരുത്തർക്ക് ഓരോ സ്കില്ലുണ്ട്. സോ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടെത്തി കളിച്ചാൽ മാത്രം മതി ഗൈസ് നമുക്ക് നല്ല തന്നെ കളിക്കാൻ സാധിക്കുന്നതായിരിക്കും. എച്ച്ഷോട്ട് അടിച്ചില്ലെങ്കിലും നമുക്ക് നല്ല തന്നെ ഗെയിം കളിക്കാൻ അറിയാമെങ്കിൽ അത് മതി ഗൈസ്. ജസ്റ്റ് ഒരു ഗെയിമാണ്, ആ ഒരു ഗെയിമിന്റെ സെൻസ് തന്നെ എല്ലാവരും എടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ വലിയ വലിയ ഒരു സംഭവത്തിലോട്ടൊന്നും എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഗെയിമിന്റെ സ്പിരിറ്റ് തന്നെ ഈ കാര്യങ്ങളൊക്കെ കാണാൻ കൂട്ടുകാർക്കും കൂടെ അയച്ചു കൊടുക്കാൻ ആരും മറക്കരുത്. അപ്പൊ അടുത്തൊരു കിട്ടുക വേറെ ലെവൽ വീഡിയോ കാണുന്നവരെ. ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.